പ്രമുഖ കമ്പനിയായ ജാഗോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം പട്ടാമ്പി ഫ്ലോർ കളക്ഷൻസിൽ പ്രവർത്തനം തുടങ്ങി. കംപ്ലീറ്റ് ബാത്ത് ആൻഡ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് എന്ന ആശയവുമായാണ് പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത്. പരിവാർ തൃത്താല മേഖല രക്ഷാകൃത് കുടുംബ സംഗമം നാളെ തൃത്താല പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റെജീന ഉദ്ഘാടനം ചെയ്യും. ഭൗതിക ഭിന്നശേഷിക്കാരുടെ രക്ഷാകൃത സംഘടനയായ പരിയാർ തൃത്താല മേഖല രക്ഷാകൃത കുടുംബ സംഗമവും ബോധവൽക്കരണ പരിപാടിയുമാണ് ഓഗസ്റ്റ് 11 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 2 മണിവരെ തൃത്താല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്നത്. ചടങ്ങ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റെജീന ഉദ്ഘാടനം ചെയ്യും. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയാവും. പരിയാർ ദേശീയ ഉപദേഷ്ടാവ് മേജർ സുധാകരൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ ആശ്വാസ കിരണം തുക വർദ്ധിപ്പിച്ച് കുടിശ്ശിക സഹിതം ഉടൻ വിതരണം നടത്തുക, ഭിന്നശേഷിക്കാർക്കുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുക, നിരാമയ ഇൻഷുറൻസിൽ എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള ചികിത്സാ സഹായം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ചടങ്ങിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, ഭിന്നശേഷിക്കാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവയും ഉണ്ടാവും. പരിയാർ തൃത്താല മേഖലാ സെക്രട്ടറി എം ആർ വീരരാഘവൻ, പ്രസിഡന്റ് എ രാമകൃഷ്ണൻ, ട്രഷറർ പി വേലായുധൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. അത് പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും കൂടി വിപുലപ്പെടുത്തിക്കൊണ്ട് ലോക നിലവാരത്തിലൊരു സംഘടനയായിട്ടാണ് പരിവാർ എന്ന പേര് പേര് മാറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. കുറഞ്ഞ കാലത്തൊന്നും സർക്കാരൊന്നും കാര്യമായിട്ടാണ് ഇത് നടത്തിയിട്ടുണ്ട്. ഏതൊരു സർക്കാരിന് ശ്രദ്ധയിലൊന്നും പറ്റാറില്ല. പിന്നീട് ഞങ്ങൾ സംഘടന നല്ല വ്യാപകമായിട്ട് പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പും പഞ്ചായത്തുകളും ഒക്കെ അത് ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെയാണ് അംഗനവാടികൾ മുഖേനൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കാനോ ഇത്ര ആളുകളെ കണ്ടെത്താനോ കുട്ടികളെ കണ്ടെത്താനോ അവരുടെ വിദ്യാഭ്യാസങ്ങൾക്ക് അവരുടെ സ്കോളർഷിപ്പിനൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ടത് നല്ല രീതിയിൽ നടന്നിരുന്നു. ഇപ്പോൾ അത് ഈ കോവിഡിനും പ്രളയത്തിനൊക്കെ ശേഷം അത് വീണ്ടും പഴയ വിധത്തിൽ നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇവരെ രക്ഷിതായി കുട്ടികളെ ഇതേപോലെ ചലനശേഷിയില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് ആശ്വാസീകരണം എന്ന് പറഞ്ഞൊരു പദ്ധതിയിട്ടുണ്ടായിരുന്നു. ഒരു 500 രൂപ അവരെ രക്ഷിതാവിന് സ്റ്റൈഫൻ്റ് കുട്ടികളെ നോക്കുന്നതിന് അവർക്ക് പറഞ്ഞു ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ടൊരു ആശ്വാസം നടന്നിറക്കി ആശ്വാസകരണം എന്നുള്ള പേരിൽ ഒരു 500 രൂപയ്ക്ക് കിട്ടിയത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 1.5 വർഷത്തിലേറെയായിട്ട് അതൊന്നും ലഭിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവരുടെ പെൻഷൻ കൃത്യമായിട്ട് കിട്ടിയാൽ ഇടക്കാലത്ത് ആദ്യം പോലെ 2 കൊല്ലത്തെ 1.5 കൊല്ലത്തേക്ക് ബാലൻസ് വന്നതാണ് പണ്ടൊക്കെ.